ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. മുടൻമുകൾ കൌൺസിലറാണ് ആര്യ രാജേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ ജമീല ശ്രീധരനെ മേയറാക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എങ്കിലും അപ്രതീക്ഷിതമായാണ് ആര്യ രാജേന്ദ്രന് നറുക്കു വീഴുന്നത്. 21 വയസ്സുകാരിയായ ആര്യ രാജേന്ദ്രൻ ബാലസംഘം സംസ്ഥാന പ്രസിഡന്റാണ്. നഗരത്തിൽ പൊതുസമ്മതിയുള്ള മുഖം മേയറായി വരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. യുവ വനിതാ നേതാവിനെ മേയറാക്കുന്നതിലൂടെ മുമ്പ് വി കെ പ്രശാന്തിനെ മേയറാക്കിയപ്പോൾ കിട്ടിയതുപോലുള്ള യുവജന പിന്തുണ കൂടി കിട്ടുമെന്ന് സി പി എം കണക്ക് കൂട്ടുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന അപൂർവ നേട്ടം ആര്യയ്ക്കും തിരുവനന്തപുരത്തിനും സ്വന്തമാകും. ഔദ്യോഗികമായി തീരുമാനം ആരും അറിയിച്ചിട്ടില്ലെന്ന് ആര്യ പറയുന്നുണ്ട്. എന്തായാലും ഈ വിവരങ്ങൾ പുറത്തുവന്നതോടെ നിരവധി ആശംസകളുമായി നിരവധി പേരാണ് ആര്യയ്ക്കും ഉള്ളിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ മോഹൻലാലും എത്തിയിരിക്കുകയാണ്. മോഹൻലാൽ ആര്യയെ വിളിച്ച് തന്റെ ആശംസകൾ അറിയിച്ചു. നമസ്തേ, ഒരുപാട് കൺഗ്രാചുലേഷൻ. തീർച്ചയായിട്ടും വലിയ സന്തോഷം. ലാലേട്ടന്റെ വീടിന്റെ തൊട്ടടുത്താണ്. വീട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ പറയുന്നത് അത് തന്നെയാണ്. ഞാൻ കുറച്ചാളായി, എന്റെ മദർ അവിടില്ല, അത് ഞാൻ ഇറക്കി വരാറേയുള്ളൂ. അതെ അതെ അതെ, അറിയും. എന്തായാലും ഏറ്റവും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നഗരമാണ് തിരുവനന്തപുരം. അതിനെ ഏറ്റവും മനോഹരമാക്കി മാറ്റാനുള്ള സന്ദർഭമാണ്. എല്ലാവിധ പിന്തുണകളും തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുള്ള വിശ്വാസം ഉണ്ട്. ലാലേട്ടൻ വിളിച്ചതിലും ഒരുപാട് സന്തോഷം. ഓ താങ്ക്. അപ്പൊ വരുമ്പോ നേരിട്ട് കാണാം. എന്തായാലും കാണാം. ശരി ലാലേട്ടാ, ഓക്കെ ഓക്കെ. തിരുവനന്തപുരം നമ്മുടെ സ്ഥലമാണെന്നും ഇനിയും നല്ലതാക്കണമെന്നും മോഹൻലാൽ ആര്യയോട് പറയുന്നുണ്ട്. ആര്യയും പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥലത്തുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ വീടിനടുത്ത് താമസിക്കുന്ന ആളാണ് എന്നൊക്കെ. മോഹൻലാൽ വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ വലിയ സന്തോഷത്തിലാണ് ആര്യ രാജേന്ദ്രൻ സംസാരിക്കുന്നതും. ഈ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലാകുന്നുണ്ട്. ആരാധകർ ഏറ്റെടുത്തു. കൂടാതെ ആര്യയ്ക്ക് നിരവധി ആശംസകളും നൽകുന്നുണ്ട്.